നമുക്കറിയാം കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകീയ പ്രശ്നങ്ങൾ അല്ലേ. നമ്മൾ ഇതെല്ലാം സംസാരിച്ചതുമാണ്. ബി ജെ പി കോൺഗ്രസിനെ പറയുന്നു, കോൺഗ്രസ് സി പി എമ്മിനെ പറയുന്നു, സുധാകരൻ പിണറായിയെ വെല്ലുവിളിക്കുന്നു, പിണറായി തിരിച്ചും പറയുന്നു. ഓ, ആകെ മൊത്തം ജഗപോക തന്നെ. ഇപ്പോൾ വി ഡി സതീശനും എത്തിയിരിക്കുകയാണ്. നമസ്കാരം, പൊസയിലേക്ക് സ്വാഗതം. ബി ജെ പിയുടെ ബി ടീമാണ് കേരളത്തിലെ സി പി എം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഏക സിവിൽ കോഡ് വിഷയമില്ലേ, ആ ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഭിന്നിപ്പുണ്ടാക്കി സംഘർഷമുണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിന്നൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിൽ. എന്നാലും എന്റെ തിരുമേനി, ഇത് കോണം പോണ പരിപാടിയായി പോയി. എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? പിന്നെ അതേ പാതയിലാണ് കേരളത്തിലെ സി പി എം നേതൃത്വവും എന്നും പറയുന്നുണ്ട്. എന്താ അവസ്ഥ? ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ലോക്സഭാ ഇലക്ഷൻ വരെ കാര്യങ്ങൾ എത്തിക്കും. അല്ല, എത്തിച്ചുകൊണ്ടേ ഇരിക്കും. അതാണല്ലോ രാഷ്ട്രീയം. നിനക്കെന്നാടാ ഒരു സന്തോഷമില്ലാതെ സന്തോഷിക്കുന്നില്ല? സംശയമുണ്ടോ? പിന്നെ ഇതിലൊരു പ്രശ്നമുണ്ടാക്കി ഇതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നതെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി. അല്ല, അതിപ്പോ ആരാണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താത്തവർ? എല്ലാവരും നടത്താറില്ലേ? എല്ലാ രാഷ്ട്രീയക്കാരും നടത്തുന്നുമുണ്ട്. എങ്ങനെ, വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. മോദി സർക്കാർ നിയോഗിച്ച ലോ കമ്മീഷൻ 2018 ഏക സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിനുമുള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നോട് കളിച്ച ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏക സിവിൽ കോഡ് ചർച്ചയാക്കുന്നത്. അതിപ്പം ഇലക്ഷൻ ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് സർവ്വസാധാരണമാണ്. മുസ്ലിങ്ങളെ മാത്രമല്ല, ഹിന്ദുക്കൾ ഉൾപ്പെടെ വിവിധ ജാതികളിലും മതങ്ങളിലും പെട്ട ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് ഈ ഏക സിവിൽ കോഡ് എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. കരട് ബില്ല് പോലും പുറത്തു വരുന്നതിന് മുമ്പേ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി വളർത്തിയെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ആയിരിക്കാം, ആണെങ്കിൽ അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടും? ആ കെണിയിൽ ആരും പെടരുതെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ആയിക്കോട്ടെ, ആരും പെടുന്നില്ല. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ബി ജെ പി ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന അതേ തന്ത്രമാണ് കേരളത്തിൽ സി പി എമ്മും സ്വീകരിക്കുന്നത്. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ആ തന്ത്രവുമായി ഇങ്ങോട്ട് ആരും വരണ്ട. ഇവരെല്ലാം പിന്നെ എല്ലാം ഭീഷണി സ്വരത്തിലേ പറയുള്ളൂ അല്ലേ. കെ സുധാകരനെതിരെ കേസെടുക്കാൻ ധൈര്യം കാണിച്ച പിണറായി വിജയൻ കുഴൽപ്പണക്കേസിൽ നിന്നും കെ സുരേന്ദ്രനെ ഒഴിവാക്കിയില്ലേ? കാസർകോട്ടെ കേസിൽ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മളുടെ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത്. സുരേന്ദ്രനെ രക്ഷിക്കാനും സുധാകരനെ ജയിലടക്കാനും നോക്കി. അത് പിന്നെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോ രാഷ്ട്രീയമല്ലേ, അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക അല്ലേ. സുരേന്ദ്രനെ നെഞ്ചോട് ചേർത്ത് നിർത്തുക, സുധാകരനെ കൊല്ലാൻ ആളെ വിടുക, അതാണ് കേരളത്തിലെ സി പി എം. അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി കോൺഗ്രസിനുണ്ടെന്ന് പിണറായി ഓർക്കണം. സമ്പൂർണ്ണ ചാറ്റരട ബന്ദർക്ക ബച്ചെ. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. കേട്ടല്ലോ പിണറായി സഖാവേ, കോൺഗ്രസുകാർ എല്ലാരും സാമാന്യ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് പറയുമ്പോ ഒന്ന് ഇനി മുതൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ.